Hello friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നം ഇപ്പം പൂവണിഞ്ഞിരിക്കുകയാണ്. അതിൽ പങ്കുചേരാൻ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം രാവിലെയായിരുന്നു വീടിൻ്റെ പാല് കാച്ച ചടങ്ങ്. 7 മണിക്കായിരുന്നു. ഞങ്ങൾ ഉച്ചയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വീഡിയോ, അവള് മൊത്തമുള്ള കുഞ്ഞു വീഡിയോ ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ാണ് എന്റെ കൂട്ടുകാരി, ബ്യൂട്ടി പാർലർ ആണ് നടത്തുന്നത്. ഭയങ്കര ബ്യൂട്ടീഷ്യൻ ആണ് ഇവിടെ പരമനക്കടുത്താണ് ബ്യൂട്ടി പാർലർ. അത്യാവശ്യം ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ഒത്തിരി വാടക വീട്ടിലൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങളിപ്പം കൂട്ടായിട്ട് ഒരു 5-6 വർഷമാകുന്നു ഞങ്ങൾ കൂട്ടായിട്ട്. ഞങ്ങൾ അപ്പുറം ഇപ്പുറം കടയായിരുന്നു. പുള്ളിക്ക് ബ്യൂട്ടി പാർലർ, എനിക്ക് തുണിക്കടയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടായത്. പക്ഷേങ്കിൽ ഒരുപാട് നാളത്തെ ഒരു 2-3 അല്ലേ ഞങ്ങളായിട്ട് കൂട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 വാടക വീട്ടിൽ ഒരുപാട് നാൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി എല്ലാത്തിൽ നിന്ന് ദൈവം കൊടുത്തു. ഇപ്പം സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നല്ലേ. അതിൻ്റെ വിശേഷമാണ് നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നത്. ഇതാണ് നമ്മൾ കയറി ചെല്ലുന്ന ഭാഗം. റോഡ് സൈഡിലാണ് എല്ലാ വണ്ടികളും ചെല്ലുന്ന. അത് നല്ല രീതിയിലുള്ള റോഡ് തന്നെയാണ്. അപ്പം താഴെ അവർ പന്തലിട്ടേക്കുന്നുണ്ട്. താഴത്തെ നിലയിൽ നമുക്ക് എങ്ങനെയാണെന്നൊന്നും ഡിസൈൻ ഒന്നും കാണാൻ പറ്റില്ല. മുകളിലത്തെ നിലയിലാണ്. അപ്പം ഞാൻ റോഡിൽ നിന്ന് ആണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം നേരെ നമ്മൾ കയറി ചെല്ലുമ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തോട്ട് നേരെ നീളത്തിൽ തന്നെയാണ് ഹോളും. അതിനോട് ചേർന്ന് അതേ ഇതിൽ തന്നെ കിച്ചണും ഉള്ളത്. കിച്ചൺ ഗ്യാസിൻ്റെയും ഉണ്ട്, നമ്മുടെ പുകയെടുപ്പും ഉണ്ട്, രണ്ടടുപ്പും ഉണ്ട്. അവിടുന്ന് ആ ഹോളിൽ നിന്ന് നേരെ സൈഡിലോട്ട് സ്റ്റെയറും പിന്നെ അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് രണ്ട് ബെഡ്റൂമും വന്നിരിക്കുന്നത്. ഹോൾ ഇങ്ങനെ എൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടാണ് അവർ പൂജ ചെയ്യുന്നത്. രാവിലെ 7 മണിക്കായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്കാണ് ചെന്നത്. രാവിലെ 7 മണിക്ക് പൂജ എല്ലാം കഴിഞ്ഞ് പാലുകാച്ചടങ്ങെല്ലാം കഴിഞ്ഞായിരുന്നു. ഈ മുറിയിലാണ് അവർ പൂജ ചെയ്തത്. നേരെ അതാണ് ഡൈനിങ് റൂമിലോട്ടാണ്. അവിടുന്ന് നേരെ ബെഡ്റൂം, അതുപോലെ കോമൺ ബാത്റൂമാണ്. താഴെ ഒരു കോമൺ ബാത്റൂം മാത്രമാണ്. ആൾക്കാരെല്ലാം തന്നെ അവിടെ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ബെഡ്റൂമിലും അതുപോലെ ഹോളിലും എല്ലായിടത്തും തന്നെ ആൾക്കാർ ഒത്തിരി അവരുടെ ബന്ധുക്കളെല്ലാം ഒത്തിരി പേരുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെന്ന സമയം കൊണ്ട് ഞാൻ അന്നേരം തന്നെ വീഡിയോ എടുക്കുകയായിരുന്നു. അവൾ പറഞ്ഞായിരുന്നു എനിക്ക് വീഡിയോ ഇട്ട് തരാവുന്നത്, എങ്കിലും ആ തിരക്കിൻ്റെ ഇടയ്ക്ക് പറ്റില്ലല്ലോ. അപ്പം ഞാനോട് പറഞ്ഞ ഞാൻ തന്നെ എടുത്തോളാനെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്ത് എടുത്തതാണ് വീഡിയോ. ഇതാണ് കിച്ചണ്, ഇത് ഗ്യാസിന്. ഇവിടുന്ന് തിരിച്ച് നമ്മൾ നേരെ നമ്മുടെ ഹോള് വെള്ളിയിലോട്ട്, ഇതിൽ ഡയറക്റ്റാണ്. ഇവിടെ ഓപ്പൺ ടെറസാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് വരുന്ന ഓപ്പൺ ടെറസ്. എൻട്രി ചെയ്യുന്നത് ഓഫ് ചെയ്തത്. മുകളിൽ നിന്നുള്ള സിറ്റ് ഔട്ടിൻ്റെ വ്യൂ ആണ്. ഇവിടെ പന്തൽ ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വീടിൻ്റെ മുഴുവനായിട്ടുള്ളത് എടുക്കാൻ പറ്റത്തില്ല.
ഇതാണ് മണ്ണിൽ നിന്ന് താഴേക്കുള്ള വ്യൂ. ഞങ്ങള് അവസാനം ഞങ്ങൾ രണ്ടുപേരും തന്നെയായി. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.